ലൈഡാം ലൈ സ്റ്റാറ്റിസ്റ്റിക്സ്, കള്ളം പെരുങ്കള്ളം, സ്ഥിതി ഗണിതം. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള നിർവചനമാണ് മുകളിൽ പറഞ്ഞത്. ഈ സത്യാന്തര കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സർവേകളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പുള്ള കൂട്ടലും കിഴിക്കലും കാണുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുമ്പ് കാലങ്ങളിൽ വീട് കയറുന്ന സ്ഥാനാർത്ഥി പല്ല് മുഴുവൻ പുറത്ത് കാട്ടി വലിയ വായിലെ ചിരിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ എത്തുന്നത്. തെല്ലമ്പരപ്പോടും അത്ഭുതത്തോടും സ്നേഹത്തോടും നിൽക്കുന്ന വോട്ടറുടെ മനസ്സ് വായിക്കാനറിയാവുന്നവർക്ക് അപ്പോൾ തന്നെ വായിച്ചെടുക്കാം. കാരണം അന്ന് വോട്ടർമാർ നിഷ്കളങ്കരായിരുന്നു. ഇന്നത്തെ സ്ഥിതി മറിച്ചാണ്. തെല്ല് അമ്പരപ്പോടെ കയറി ചെല്ലുന്ന സ്ഥാനാർത്ഥിയുടെ മുന്നിലേക്ക് യാതൊരു കൂസലുമില്ലാതെ ഇറങ്ങി വരുന്ന ഗ്രഹനാഥൻ മനസ്സ് തുറന്ന് ചിരിച്ച് സ്വീകരിച്ച് കാര്യങ്ങൾ ചോദിക്കും. കോട്ടയം മണ്ഡലത്തിലെ ഒരു വീട്ടിൽ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധി വോട്ടഭ്യർത്ഥിച്ച് കയറി ചെന്നപ്പോൾ 5 വോട്ടിൻ്റെ ഉടമയായ ഗ്രഹനാഥൻ മുമ്പ് പറഞ്ഞതുപോലെ വെളുക്ക ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് കുശലം ചോദിച്ചു. മകൻ അതിഥികൾക്ക് നാരങ്ങാവെള്ളവും പലഹാരങ്ങളും കൊണ്ടുവന്ന് കൊടുത്തു. ഇടയിൽ ഗ്രഹനാഥൻ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയോട് ചോദിച്ചു, ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടുത്തെ 5 വോട്ടും നമ്മുടെ ഉറച്ച വോട്ടാണ്. എതിർവശത്തെ 2 വീടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ 2 വീട്ടിലും പോയി ഒന്ന് പ്രത്യേകം കൈകാര്യം ചെയ്തിരിക്കണം. കാര്യം പറഞ്ഞാൽ നമ്മുടെ ആളുകളാണെങ്കിലും എന്തോ ചില വശപശകൾ അല്ലായെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ട്. പറ്റുമെങ്കിൽ സ്ഥാനാർത്ഥിയെ കൊണ്ട് തന്നെ ഒന്ന് വിളിപ്പിച്ചേക്കണം. 2 ഇടത്തും കൂടി 9 വോട്ടുള്ളതാണ്. നിഷ്കളങ്കനായ മകൻ പെട്ടെന്ന് അപ്പനോട് ചോദിച്ചു, ഇന്നലെ മറ്റേ പാർട്ടിക്കാർ വന്നപ്പോഴും അപ്പൻ ഇത് തന്നെയല്ലേ പറഞ്ഞുവിട്ടതെന്ന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വോട്ട് ചോദിച്ചു വന്നവൻ്റെ വായിലിരുന്ന പലഹാരം അറിയാതെ വിഴുങ്ങി കണ്ണു തള്ളിപ്പോയി. ഇതിലും രസകരമായ ഒരനുഭവം നാരായണക്കുറുപ്പിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യത്തിന് പോസ്റ്റർ ഒരുവിധം അച്ചടിച്ച് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. ഓരോ പഞ്ചായത്തിലുമായി വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു പഞ്ചായത്തിലെ ഒരു പ്രവർത്തകൻ വലിയ ആവേശത്തിൽ കയറി വന്ന് ഒരു വലിയ കെട്ട് പോസ്റ്ററും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ കുറുപ്പ് സാറിന് കോൾമേയർ കൊണ്ടു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മേപ്പടിയാൻ്റെ പഞ്ചായത്തിലെത്തി ഉച്ചകൂണ് കഴിഞ്ഞ് വിശ്രമിക്കാൻ നേരത്തെ പോസ്റ്ററുമായി പോയ പ്രവർത്തകൻ്റെ വീടാണ് ലഭിച്ചത്. ഉച്ചമയക്കം കഴിഞ്ഞ് പ്രവർത്തകൻ നൽകിയ കട്ടനം കുടിച്ച് കട്ടിലിരിക്കുമ്പോൾ അറിയാതെ കട്ടിലിൻ്റെ അടിയിലുള്ള എന്തോ ഒന്നിൽ കാല് തട്ടി. അതെന്താണെന്നറിയാൻ കുറുപ്പ് സാർ കുനിഞ്ഞു നോക്കിയപ്പോൾ കോളില്ലാത്ത കോൾമേയർ കൊണ്ടു. അന്ന് ചുമന്നുകൊണ്ടുപോകുന്ന മുഴുവൻ പോസ്റ്ററും കട്ടിലിൻ്റെ അടിയിൽ കിടക്കുന്നു. കോട്ടയത്തെ വരത്തനായ ഒരു സ്ഥാനാർത്ഥിയും കൊണ്ട് സുഹൃത്തായ പ്രമാണി ഒരു സമുദായ നേതാവിനെ കാണാൻ പോയ കഥ ഏറെ രസകരമാണ്. കുശലം കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ സ്വന്തം ആളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി സ്ഥാനാർത്ഥി വിജയിക്കുന്നതിൻ്റെയും മുന്നണിയുടെയും വിജയത്തിൻ്റെയും ആവശ്യകതയും എല്ലാം സവിസ്തരം വിവരിച്ചു കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി. ഇറങ്ങുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള പ്രമാണി കൈ പുറകോട്ട് കെട്ടിയാണ് പുറത്തേക്ക് വന്നത്. അതിൻ്റെ കൂടെ കൈക്കുമ്പിൾ കൊണ്ട് പൂവിടർന്ന് അടയുന്നതുപോലെ പലവട്ടം കാണിക്കുന്നത് കണ്ടു. സമുദായ ആചാര്യൻ ഒന്ന് ഞെട്ടി. വെറുതെയാണ്, ഒന്നും ചെയ്യേണ്ടെന്നാണ് പ്രമാണി ആംഗ്യ ഭാഷയിലൂടെ സമുദായ നേതാവിനെ ബോധ്യപ്പെടുത്തിയത്. കൂടെ നടക്കുന്നവൻ്റെ പാരയാണ് പാര. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു ദിവസം ആരോടും പറയാതെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്ഥാനാർത്ഥി, അപ്പോഴാണ് മീൻകാരൻ മീനും കൊണ്ടുവരുന്നത്. സഹോദരി മീൻ വാങ്ങി. കെട്ടുകെട്ടായിരിക്കുന്ന കടലാസ് കെട്ടിൽ നിന്നും 2 കടലാസിൽ പൊതിഞ്ഞ് മീൻ കൊടുത്തുവിടുന്നത് സ്ഥാനാർത്ഥി ജനാലയിലൂടെ കണ്ടു. മീൻ വെട്ടിക്കഴുകുന്ന സഹോദരിയുടെ അടുക്കൽ പോയിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ മീൻ പൊതിഞ്ഞു വന്ന കടലാസുകൾ സ്ഥാനാർത്ഥിയുടെ കണ്ണിലുടക്കി. സ്ഥാനാർത്ഥി സത്യത്തിൽ ഒന്ന് ഞെട്ടി. തൻ്റെ പ്രവർത്തന മികവ് വടിവത്താക്ഷരത്തിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന അതേ വികസന പത്രിക. നല്ല പ്രവർത്തകർ. ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പണം മുടക്കി അച്ചടിച്ച വികസന പത്രിക ആക്രിക്കാരന് വിറ്റ് കടല വാങ്ങി. ഇതാണ് ഇക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ഇതിലും കഷ്ടമാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ തെരഞ്ഞെടുപ്പ് സർവേകളും ചർച്ചകളും. ഒന്നും സത്യവുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത സർവേ. ഓരോ മാധ്യമത്തിലെയും സർവേ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉടമയുടെ രാഷ്ട്രീയമാണ്. അതിനു മേലെയാണ് ചാനലുകളിലെ ചർച്ച. കട്ടയ്ക്ക് കട്ടയ്ക്ക് പൊരുതി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവകാശവാദം ഉന്നയിക്കുന്നത് കേൾക്കുന്നത് ഒരു രസമാണ്. പക്ഷേ തോൽക്കാൻ കച്ചക്കെട്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ അവകാശവാദം കേട്ടാൽ 38 ദിവസം പെട്ടിയിൽ അടവച്ചിരിക്കുന്ന ഇയാളുടെ വോട്ടുകളെല്ലാം ഇരട്ടപെറ്റാൽ പോലും ഇയാളുടെ ജയം സാധ്യമല്ല എന്ന് അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും പറയും തൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. ഈ കാണുന്ന സർവേകളൊന്നും ശരിയായ സർവേ അല്ല. ഇന്നത്തെ കാലത്ത് ശരിയായ സർവേ നടത്താൻ പറ്റിയുമില്ല. കാരണം ജനങ്ങളിൽ പലരും അവർ തീരുമാനിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിലും പ്രധാനം ജനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേ കാര്യങ്ങളെല്ലാം ഏതാണ്ട് തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പനമ്പിള്ളി ഗോവിന്ദ മേനോനെ CJ ജനാർദ്ദനൻ തോൽപ്പിച്ച കഥ പഠിച്ചാൽ മനസ്സിലാകും. ഈ സർവേകൾ അന്ന് നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും CJ ജനാർദ്ദനൻ ജയിക്കുമെന്ന് പറയില്ല. ഉറപ്പായും പനമ്പിള്ളിയുടെ വിജയ സർവേ ഫലം പുറത്തു വന്നേനെ.
ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഒന്നും മനസ്സിലാകില്ല. ഒരു വീട്ടിൽ 5 വോട്ടുണ്ടെങ്കിൽ 5 പേർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, അഭിപ്രായമുണ്ട്. അതാർക്ക് നൽകണമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് സർവേ നടത്തുന്ന മാധ്യമത്തിൻ്റെ ഉടമയുടെ പരമ്പരാഗത രാഷ്ട്രീയം. അണ്ണാങ്കുഞ്ഞിനും തന്നാലായതെന്ന മട്ടിൽ ഇയാൾ തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള സർവേയും നടത്തും. കുറേ വിഡ്ഢികളായ പൊതുജനം ഇതെല്ലാം കണ്ട് എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കും.